നരകിഴിയെന്ന് പറഞ്ഞാൽ ദേഹം പുഷ്ടിയില്ലാതെ കണ്ട് എല്ലും തൊലിയും മാത്രമായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യുന്നതാണ്. മുമ്പ് നവലക്കിഴി പാലിൽ തന്നെയുള്ളൂ, പാലിലാണ്, പാലിൽ അത് കിഴിമുക്കിയിട്ട് അതുകൊണ്ട് ചെയ്യുകയാണ്. അത് ദേഹത്തിന് ഒരു ഉള്ളതിന് ഉറപ്പ് കിട്ടാനും അയവ് കിട്ടാനും കൈകാലുകൾക്ക് ഉള്ള മൂവ്മെൻറ്റ്സ് ശരിയാവാനും വേണ്ടി ചെയ്യുന്നതാണ്. ആളെ പാത്തിയിൽ കിടത്തി രണ്ട് പുറത്തും ഈ രണ്ടാൾ വീതം ഇരുന്ന് ഈ കിഴി പാലിലോ തൈലത്തിലോ മുക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ തലവിടുകയാണ്. സാധാരണയായിട്ട് കോന്തോട്ടി ഷയം വെച്ച് അതും പാലും കുഴിച്ചിട്ടാണ് ചെയ്യുക. പിന്നെ ചില ആളുകൾക്ക് ഞാൻ വേറെ ചിലത് ചെയ്യാറുണ്ട്, ഗോതമ്പ് ഷയം വെച്ചിട്ട് അതിൽ പാല് ചേർത്ത് അതുകൊണ്ടും ചെയ്യാൻ പറയാറുണ്ട്. ഈ നവരക്കിഴി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ഒരു കേരളീയ ചികിത്സാ രീതിയിൽ വളരെയധികം പ്രാധാന്യമുള്ള ചികിത്സയാണ്. ഈ സാധാരണ നവരക്കിഴി ചെയ്യുന്ന കണ്ടീഷൻ എന്താ വെച്ചാൽ പ്രധാനമായിട്ടും ദേഹത്തിന് ബലം കുറവുള്ള സംഗതികളിൽ, അല്ലെങ്കിൽ കാലിന് ബലക്കുറവ്, നടക്കുമ്പോൾ കാലിന് വേദന, തേയ്മാനം, ഇത്തരം കണ്ടീഷനിലൊക്കെയാണ് ഈ നവരക്കിഴി ചെയ്യാറ്. അത് സാധാരണ നവര അരി എടുത്തിട്ട് ഇപ്പോൾ പാലിൽ അല്ലെങ്കിൽ കുറുന്തോട്ടി കഷായം ഇതിലൊക്കെ കാച്ചി അത് കിഴി കെട്ടി യുക്തമായിട്ടുള്ള എണ്ണ ദേഹത്തിൽ അഭ്യംഗം ചെയ്ത് ചെയ്യുന്ന ഫുൾ ബോഡി ദേഹം മുഴുവൻ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് നവരക്കിഴി. അത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇപ്പോഴൊക്കെ കുറേ പ്രായമായിട്ടുള്ള ആൾക്കാരിലാണെങ്കിലും ചെറുപ്പക്കാരിലും ധാരാളം ഉണ്ട്. ഇപ്പോൾ നടക്കുമ്പോൾ കാലിന് വേദന, മുട്ടിന് തേയ്മാനം, കാലിന് ബലക്കുറവ്, ഇത്തരം കണ്ടീഷനിലൊക്കെ നവരക്കിഴി ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. പിന്നെ ഈ ദേഹത്തിന് ശോഷിപ്പ് വന്നാലൊക്കെ നവരക്കിഴി ചെയ്യാറുണ്ട്. നവരക്കിഴി പലവിധത്തിലുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഈ നവരയുണ്ട്, ഈ എന്താ പറയുക, വിദാരി, പാൽ മുതുക്ക്, അങ്ങനെയൊക്കെ ചേർത്ത് പല മരുന്നുകളും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാംസരസങ്ങൾ ചേർത്തുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കയ്യിന് ശോഷം സംഭവിച്ചിട്ടുള്ള കേസുകളിലൊക്കെ മാംസങ്ങളും മാംസരസം ചേർത്തിട്ട് ഈ നവരക്കിഴി തയ്യാറാക്കുന്നുണ്ട്. അത് വളരെ വളരെ എഫക്റ്റീവാണ്. ഇപ്പോൾ ഈ ഫ്രോസൺ ഷോട്ടിലൊക്കെ ഈ നവരക്കിഴിയും നല്ല ഫലം കണ്ടിട്ടുണ്ട്.